നമസ്കാരം. മറ്റു മതങ്ങൾക്ക് അവരുടെ ആരാധനയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പോലെയുള്ള സ്വതന്ത്ര നടത്തിപ്പ് ഘടന എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം നിഷേധിക്കപ്പെടുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചോദിക്കുന്നു. നടത്തിപ്പ് സംബന്ധിച്ചുള്ള ഒരു ഭരണഘടനാ സംവിധാനം ഉണ്ടായാൽ മാത്രമേ ശബരിമല വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ സാധിക്കുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും തന്നിലെ നടനെ കൊന്നുകളയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത വർഷത്തോടുകൂടി രാജ്യസഭാ കാലാവധി കഴിയുമെന്നും പാർട്ടി ആവശ്യപ്പെട്ടാൽ ഇനിയും രാജ്യസഭയിൽ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടൻ എന്ന നിലയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന ചോദ്യത്തിന് MGRനെയും ജയലളിതയെയും NDRനെയും പോലുള്ളവരെ ആയിരുന്നു അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് നായനാരുമായി കരുണാകരനുമായും നല്ല ബന്ധമുണ്ടായിരുന്നു. AKG എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ എന്റെ ആശയങ്ങൾ ശരിയായി വിശദീകരിക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും BJPയിൽ ചേരുന്നത് ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സുരേഷ് ഗോപി ഇതും പറയുന്നു. കൂടാതെ ശബരിമല വിഷയത്തിൽ വികാര വിക്ഷുബ്ധനായി സുരേഷ് ഗോപി എത്തുകയുണ്ടായിരുന്നു. ഷാജി കല്ല സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള സുരേഷ് ഗോപിയുടെ ഭാവപകർച്ചയിൽ അന്താളിച്ച് ഇളിഭ്യനായി നിൽക്കുന്ന നികേഷ് കുമാറിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലായിരുന്നു. റിപ്പോർട്ടർ ചാനൽ വാക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിക്കിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയായിരുന്നില്ലേ എന്ന നികേഷ് കുമാറിന്റെ ചോദ്യത്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ മാസ് മറുപടി എത്തിയത്. ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വൈകാരിക വിഷയമാണെന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് അത് വൈകാരിക വിഷയമാകുന്നത് എന്ന് പറയൂ എന്നായിരുന്നു നികേഷിന്റെ ചോദ്യം. എന്റെ വിശ്വാസ പ്രമാണങ്ങളെ തകർക്കാൻ വരുന്നവരെ തച്ചുടിക്കണമെന്ന് തന്നെയാണ് എന്റെ വികാരമെന്ന് സുരേഷ് ഗോപി മറുപടി പറയുകയായിരുന്നു. അതേസമയം ശബരിമല വിഷയത്തിൽ തന്റെ വിശ്വാസ പ്രമാണങ്ങളെ തൊട്ടുകളിച്ച് സർക്കാരിനെ തച്ചുടിക്കണമെന്ന തൃശൂർ NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയ്ക്കെതിരെ എഴുത്തുകാരൻ ലക്ഷ്മി രാജീവ്, എഴുത്തുകാരൻ NE സുധീർ എന്നിവർ രംഗത്ത് വന്നിരിക്കുന്നു. ശബരിമല എന്ന് കേട്ടതോടെ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ ഇതേ മതിഭ്രമത്തിനടിമയായി ഉറഞ്ഞുതുള്ളുന്ന വീഡിയോ താൻ കണ്ടുവെന്നായിരുന്നു സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചത്. വർഗീയവാദിയായ സുരേഷ് ഗോപിയാണോ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി രാജീവ്. ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള അവസരം നിങ്ങൾ എന്തിനാണ് വേണ്ടെന്ന് വെച്ചതെന്നായിരുന്നു ലക്ഷ്മി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുരേഷ് ഗോപിയോട് ചോദിച്ചത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് പലതവണ സുരേഷ് ഗോപി തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്നൊന്നും പ്രതികരിക്കാതിരുന്നവർ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് താരത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുക എന്ന തന്ത്രമാണ് എഴുത്തുകാരടക്കമുള്ളവർ ഇപ്പോൾ ചെയ്തു വരുന്നതെന്നാണ് BJP അനുകൂലികൾ ആരോപിക്കുന്നത്. സുരേഷ് ഗോപിക്ക് നേരെയുള്ള ഈ ആരോപണങ്ങൾ, വിമർശനങ്ങളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് ദിനത്തോടെയാണെന്ന് വ്യക്തമാവുകയാണ്. ഇത്തരം വിമർശനങ്ങളെയൊന്നും കാര്യമാക്കാതെയാണ് സുരേഷ് ഗോപി തന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.